തനിക്കെതിരെ ഇല്ലാ കഥകൾ മെനയുന്നത് റിപ്പോർട്ടർ ചാനലാണെന്ന ശോഭ സുരേന്ദ്രൻ. കൊടകര കുഴൽപ്പണ വിവാദത്തിന് പിന്നിലെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലിന് പിന്നിൽ താനാണെന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടാണ് ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത്. തിരൂർ സ്വദേശൻ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ താനല്ലെന്ന് അടിവരയിട്ടാണ് ശോഭ സുരേന്ദ്രൻ പറയുന്നത്. ഈ ആരോപണം വ്യാജമാണെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. തിരൂർ സ്വദേശന് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. ഏത് സഹകരണ ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്തത് എന്ന് അന്വേഷിക്കണമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. എന്തടിസ്ഥാനത്തിലാണ് ശോഭ സുരേന്ദ്രനാണ് സതീശന്റെ പിന്നിലെന്ന് പറഞ്ഞതെന്ന് ശോഭ ചോദിച്ചു. ബി ജെ പി ഇറങ്ങിയതിനു ശേഷം എത്ര ലക്ഷം രൂപയാണ് സഹകരണ ബാങ്കിൽ അടച്ചു എന്നതും പരിശോധിക്കണം. പാലക്കാട് സീറ്റ് കിട്ടാത്ത ചില ആളുകൾ സതീശന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകാമെന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു. റേറ്റിംഗിന് വേണ്ടി മത്സരിക്കുന്ന ഒരു ചാനൽ സതീശന്റെ പിന്നിൽ താനാണെന്ന് അടിവരയിട്ട് പറഞ്ഞെന്നാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. രണ്ട് പുരുഷ അവതാരകയും ഒരു സ്ത്രീയും ഇരുന്നാണ് തനിക്കെതിരെ ചർച്ച ചെയ്യുന്നതെന്ന് ശോഭ സുരേന്ദ്രൻ ആരോപിച്ചു. ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിവെച്ച് തന്നെ വീട്ടിലേക്ക് വിടാനാണ് ശ്രമമെങ്കിൽ ആ മുഖപടം ചീന്തിയെറിയുമെന്ന് തന്നെയാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിനെതിരെയാണ് ശോഭ ഇത്തരത്തിൽ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പി ദിവ്യ ഇറങ്ങി വരുന്നതിനെ ദൃശ്യങ്ങൾ ഒരു ചാനലിൽ മാത്രം കിട്ടണമെങ്കിൽ ദിവ്യ ആരുടെ കസ്റ്റഡിയിലായിരുന്നുവെന്ന് മനസ്സിലാക്കണമെന്ന് അവർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ശോഭ ആഞ്ഞടിച്ചു. ശോഭ സുരേന്ദ്രൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇ പി ജയരാജനും തനിക്കെതിരെ പ്രവർത്തിക്കുന്നു. ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിവച്ച് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് വിടാനാണ് ആരുടെയെങ്കിലും ശ്രമമെങ്കിൽ ആ ശ്രമിക്കുന്നവന്റെ മുഖപടം കേരളത്തിന് മുന്നിൽ ചീന്തിയെറിഞ്ഞു കളയാനുള്ള ആവശ്യത്തിനും അത്യാവശ്യത്തിനുമുള്ള ബന്ധങ്ങൾ തനിക്കും കേന്ദ്രത്തിലുണ്ടെന്നാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. സതീശന്റെ വാട്സപ്പ് സന്ദേശങ്ങളും ഫോൺ കോളും എടുപ്പിക്കാൻ പിണറായി വിജയന്റെ കൂടെയുള്ള പോലീസുകാർക്ക് മാത്രമല്ല കഴിവുള്ളത്. അത് മനസ്സിലാക്കണമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ഒപ്പം വലിയ ഡോണാണ് പിണറായി വിജയനെന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണയെ ചില കാര്യങ്ങളിൽ ചോദ്യം ചെയ്യാൻ പോകുന്നതിനിടയിലാണ് പി പി ദിവ്യ ഇറങ്ങി വന്നത്. വീണയുടെ സുഹൃത്താണ് ദിവ്യ. കരിവനൂരിലെ പ്രശ്നം അവസാനിപ്പിച്ചില്ല. കരിവനൂർ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ കേസ് അട്ടിമറിക്കാൻ കണ്ണൂരിലെ ഇടതു നേതാക്കൾ ശ്രമിക്കുന്നുമുണ്ട്. നിങ്ങൾക്കെന്നെ കൊല്ലാം, ഇല്ലാതാക്കാൻ കഴിയില്ല. എന്റെ പൊതുപ്രവർത്തനത്തെ അവസാനിപ്പിക്കാൻ ഇല്ലാത്ത ആരോപണം കൊണ്ട് സാധിക്കില്ല എന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. ആർക്കാണ് ശോഭ സുരേന്ദ്രനോട് ഇത്ര ശത്രുതയെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോടും അവർ പ്രതികരിച്ചു. പിണറായി വിജയനാണ് തന്നോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ള ആൾ. അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യാ പിതാവിന്റെ കഥ കേരളത്തിൽ പറഞ്ഞതുകൊണ്ടാണ് തന്നോട് പിണറായിക്ക് വെറുപ്പ്. വീണയ്ക്ക് കരിമണൽ കർത്തയുമായുള്ള ബന്ധം പറഞ്ഞു. ആലപ്പുഴയിൽ മത്സരിച്ച സമയത്ത് അനധികൃതമായി മണലൂട്ട് നടത്തുന്നതിനെ കുറിച്ച് താൻ സംസാരിച്ചു. ഇതെല്ലാം പറഞ്ഞാൽ പിന്നെ ശോഭയ്ക്കെതിരെ ശത്രുക്കൾ ഉണ്ടാകില്ലേ എന്നും ശോഭ സുരേന്ദ്രൻ ചോദിച്ചു.